നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ നമുക്ക് ഓരോ ക്ലൂ തരും അതായത് ചെറിയ ചെറിയ സൂചനകൾ തരും സൂചനകൾ തരുന്നത് നമ്മുടെ സ്കിന്നിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർസിലൂടെയോ മുടികളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നഖങ്ങളിലൂടെയോ ആയിരിക്കും ചെറിയ ചെറിയ സൈൻസ് കാണിച്ചു തരും നമുക്ക് ഇന്ന ഇന്ന അസുഖങ്ങളുണ്ട് എന്നുള്ളത് നമുക്കിന്ന് നമ്മുടെ നഖങ്ങളിൽ വരുന്ന നിറവ്യത്യാസം എന്തൊക്കെ രോഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. ആദ്യം വിളറിയ നഖം, പെയിൽ നെയിൽസ്. ഈ വിളറിയ നഖം കൂടുതലും കാണുന്നത് പ്രായമായതിലാണ്. അതുപോലെ തന്നെ വിളർച്ചയുണ്ടെങ്കിൽ അനീമിക് ആയിട്ടുള്ള ഒരാൾക്കും വളരെ പെയിൽ ആയിട്ടുള്ള ഒരു നെയിൽ ആയിരിക്കും ഉണ്ടാവുന്നത്. ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ലിവർ ഡിസീസ്, പോഷകാഹാരത്തിന്റെ കുറവൊക്കെ വിളറിയ നഖം സൂചിപ്പിക്കുന്ന ഒന്നാണ്. വെളുത്ത നഖങ്ങൾ, വെളുത്ത നഖം എന്ന് പറഞ്ഞാൽ ചിലരിൽ ഒരു ഫ്രെയിം പോലെ നമ്മുടെ നഖത്തിന് ചുറ്റും ഒരു ഫ്രെയിം പോലെ വൈറ്റ് കളർ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു നഖം മുഴുവനായിട്ട് വെള്ളക്കളർ, നമ്മളൊരു വൈറ്റ് നെയിൽ പോളിഷ് അല്ലെങ്കിൽ ഒരു വൈറ്റ് പെയിന്റ് അടിച്ച പോലെ ഉണ്ടാവുന്നതാണ് വെള്ള നഖങ്ങൾ. കരളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉള്ളവരിലാണ് ഇത്തരത്തിലുള്ള വെള്ള കളറിലുള്ള നെയിൽസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് വന്നു പോയ ഒരാൾക്കും ഇത്തരത്തിലുള്ള വെള്ള നഖങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൽ വെള്ള വരകൾ ഉണ്ടാവും അല്ലെ. നമ്മൾ സാധാരണ പറയും ആ വെള്ള വരകള്, എനിക്കറിയില്ല എന്നവിടെ എന്താ പറയാന്ന്. ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിരുന്നത് പുതിയ ഡ്രസ്സ് കിട്ടാനാണ് വെള്ള കളറുള്ള വരാന്ന്. ശരിക്കും അതല്ല സംഭവം, പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് ആ ഒരു വെള്ള ലൈൻസ്, വൈറ്റ് ലൈൻസ് നമ്മുടെ നഖത്തിലുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഡോട്ട്സ് ഉണ്ടെങ്കിൽ അത് സിങ്ക് ഡെഫിഷ്യൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മഞ്ഞ നിറത്തിലുള്ള നഖം, മഞ്ഞ നിറത്തിലുള്ള നഖം സൂചിപ്പിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, പൂപ്പൽ ബാധയാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ്, പുകവലിക്കുന്നവരുടെ നഖവും മഞ്ഞ കളറിലായിരിക്കും. അത് നിക്കോട്ടിൻ കാരണമാണ് അവരിൽ മഞ്ഞ കളറിൽ നഖം ഉണ്ടാകുന്നത്. തൈറോയിഡ് ഡിസീസ് അല്ലെങ്കിൽ പ്രമേഹം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, സോറിയോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞ നിറത്തിലുള്ള നഖം. നീല നിറത്തിലുള്ള നഖം സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നാണ്. അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, COPD അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള രോഗങ്ങളിൽ ഇത്തരത്തിൽ നീല കളറിലുള്ള നഖം കാണാറുണ്ട്. നമ്മുടെ നഖങ്ങളിൽ കറുത്ത വര കാണുകയാണെങ്കിൽ അത് മെലനോമ പോലുള്ള സ്കിൻ ക്യാൻസറിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ നഖത്തിൽ കറുത്ത നിറം സൂചിപ്പിക്കുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ക്ഷതമേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നഖം കറുത്ത കളറിലേക്ക് മാറുന്നതാണ്. പരുപരുത്ത നഖം അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള നഖം, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ, നമ്മുടെ നഖം വളരെ ഡ്രൈ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ചെറിയ ചെറിയ വരകളുള്ള പോലെ നമുക്ക് തോന്നും. ഇത്തരത്തിലുള്ള നഖം സൂചിപ്പിക്കുന്നത് സോറിയാസിസ്, അതുപോലെ തന്നെ ചില ഇനം വാദങ്ങളെയാണ്. ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ നഖം വളരെ ഡ്രൈ ആയിരിക്കും. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് പരുപരുത്ത ഒരു ഫീൽ ഉണ്ടാവും. നഖം വിണ്ടു കീറുന്നത് അത് അയേൺ ഡെഫിഷ്യൻസിന്റെ ഒരു കുറവാണ്. നമ്മുടെ നഖം പെട്ടെന്ന് പൊട്ടിപ്പോകും, ഒട്ടും ശക്തിയില്ലാതെ വീക്കാണ്. ബ്രിട്ടിൽ നെയിൽസ് അല്ലെങ്കിൽ വീക്ക് നെയിൽസ് ഒക്കെ പറയുന്നത് അയേൺ ഡെഫിഷ്യൻസിയുടെ ഒരു സൂചനയാണ്. അടുത്തത് റെഡ് കളറാണ്. നമ്മുടെ നഖം റെഡ് കളർ എന്നല്ല പറയുന്നത്, നമ്മുടെ നഖം സ്കിന്നുമായിട്ട് ചേരുന്ന ആ ഒരു ഭാഗം, നമ്മുടെ നെയിൽ ബെഡ് റെഡ് കളറാണ് എന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അടുത്തത് നോ ഹാഫ് മൂൺ, അതായത് നമ്മുടെ നഖത്തിന്റെ ഒക്കെ താഴെ ഒരു ചെറിയൊരു ഹാഫ് മൂൺ ഷേപ്പിലൊരു സംഭവം കാണാം. ചിലവർക്ക് ഇത് ഉണ്ടാവരുത്, ചിലപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് ഒളിഞ്ഞിരിക്കും, ഹിഡൻ ആയിട്ടിരിക്കുമായിരിക്കും. ഇപ്പോ അല്ലാത്ത രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് അനീമിയനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മാൽ ന്യൂട്രിഷൻ, പോഷകാഹാരത്തിന്റെ കുറവ് സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഡിപ്രഷനും കൂടി ഈ ഒരു നോ ഹാഫ് മൂൺ, ഹാഫ് മൂൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിപ്രഷന്റെ ഒരു ചാൻസ് കൂടിയുണ്ട്. ഇനി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നഖത്തില് ഇത്തരത്തിലുള്ള നിറവ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അസുഖം എനിക്ക് ഉണ്ട് എന്നുള്ളതല്ല, നമ്മൾ ബാക്കിയുള്ള രോഗലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരം നമുക്കൊരു ക്ലൂ തരുന്ന ഒരു സൂചന തരികയാണ് ഇത്തരത്തില്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള സിംറ്റംസും കൂടി, അസോസിയേറ്റ് ചെയ്ത സിംറ്റംസ് കൂടി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാവണം എനിക്ക് ഇന്ന അസുഖമുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യണം.